Manishya Pragrudiyude Samurtha Bhavangale Prapancha Vaividhyangalodoppam Tannilekku Avahicha Canvasil Pakartunna Chengannur Perisheri Amrutureth AV Josephinte Chitrangalkku Deivachayayude Varnadeeptiyanu Trikalangalude Samanyam Sanniveshippicha Addeham Varikkunna Oro Chitrathinum Prakruthiyude Chalanathmakathayum Manushya Shareerathinte Sookshmathayum Spashtamayi Sanniveshippichirikkunnathayi Kaanam Chengannur Josephinte Chitrangale Veerittu Thaakkunna Savisheshathayum Mattonnalla ഓരോ ചിത്രകാരനും പ്രപഞ്ചത്തിന്റെയും മനുഷ്യ പ്രകൃതിയുടെയും ഒക്കെ ദൃശ്യങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുക പതിവാണ്. ജോസഫും അതുതന്നെ ചെയ്യുന്നു. പ്രാവും പരുന്തും ഹിംസ്രജന്തുക്കളും ഒക്കെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഈ ചിത്രകാരന്റെ കൈകളിൽ പുഴകളും മലകളും പാടവരമ്പും വെള്ളച്ചാട്ടവും ആനുകാലിക സാമൂഹിക വിഷയങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം ഇടങ്ങി നിൽക്കുന്നു. എങ്കിലും പ്രകൃതിയും ദൈവവുമാണ് ഇഷ്ടവിഷയങ്ങൾ. യേശുക്രിസ്തു, ക്രിസ്തുവിൻ്റെ ഉയിർപ്പ്, അന്ത്യത്താഴം തുടങ്ങി യേശുദേവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ചിത്രങ്ങളോടൊപ്പം മഹാരഥന്മാരായ ചരിത്രപുരുഷന്മാരും മ്യൂറൽ പെയിൻറ്റുകളും വർണ്ണവിസ്മയം തീർക്കുന്നു. 4.5 പതിറ്റാണ്ടിനിടെ ജോസഫ് വരച്ച ചിത്രങ്ങൾ 15,000-ലേറെ വരുമെന്നാണ് കണക്ക്. അതിലേറെയും കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള ദേവാലയങ്ങളുടെ ചുവരുകളെ അലങ്കരിക്കുന്നു. കൂടാതെ രാജ്യത്തിനകത്തും പുറത്തും നടന്ന 100 കണക്കിന് വരുന്ന പ്രദർശനങ്ങൾക്കു വേണ്ടിയും ശ്രദ്ധേയമായ ഒട്ടേറെ ചിത്രങ്ങൾ വരച്ചു. ഇതിനു പുറമെ സുഗതകുമാരി ഉൾപ്പെടെയുള്ള പ്രശസ്ത കവികളുടെ ഒട്ടേറെ ജനപ്രിയങ്ങളായ കവിതകളെ അടിസ്ഥാനമാക്കിയും ചിത്രരചന നിർവഹിച്ചിട്ടുണ്ട്. ഇതിനിടെ സിനിമാ രംഗത്തുൾപ്പെടെയുള്ള പരസ്യകലാരംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓയിൽ പെയിൻറ്റിംഗാണ് ഇഷ്ടമാധ്യമം. ജലചായം, അക്രിലിക് എന്നിവയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്നുമുള്ള ചായങ്ങൾ ഉപയോഗിച്ച് ചുവർ ചിത്രങ്ങളും വരയ്ക്കുന്നു. ഇന്ത്യൻ രീതിയിലുള്ള ചിത്രവരകൾക്ക് പുറമെ പാശ്ചാത്യ രീതിയിലും ചിത്രങ്ങളും വരയ്ക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇക്കണോഗ്രാഫി. ദൈവീക ചിത്രങ്ങളാണ് ഈ രീതിയിൽ കൂടുതലും വരയ്ക്കുന്നത്. പ്രാർത്ഥനയ്ക്കിടയിൽ മനസ്സിൽ തെളിയുന്ന രൂപങ്ങളെ ചിത്രങ്ങളായി സന്നിവേശിപ്പിക്കുകയാണ് ഈ രീതിയിൽ ചെയ്യുന്ന വർക്കുകൾ. കേവലം ഒരു വിനോദത്തിനപ്പുറം ചിത്രരചനയ്ക്ക് വേണ്ടി യാത്രകൾ നടത്തുന്നത് ജോസഫിനും ഇഷ്ടമാണ്. ഇസ്രയേലടക്കം 12 രാജ്യങ്ങളിലായി ഇതിനകം 400-ഓളം യാത്രകൾ നടത്തി. അതിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെയുള്ള യാത്ര ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നുവെന്ന് ജോസഫ് പറയുന്നു. എൻ്റെ പേര് AV ജോസഫ്. പേരിശ്ശേരി എന്ന ഗ്രാമത്തിൽ ചിത്രകല രംഗത്ത് ഇപ്പോൾ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് രംഗത്ത് നിൽക്കുന്നു. ചിത്രകലയിലേക്ക് വരുവാനുള്ള സാഹചര്യം എൻ്റെ മൂത്ത സഹോദരൻ ഒരു പ്രചോദനമായത്. അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. പ്രൊഫഷണലിസം അല്ലെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നല്ല രീതിയിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. അദ്ദേഹത്തിന് അത് പൂർണ്ണത കൈവരിക്കാനായിട്ട് അന്നത്തെ സാഹചര്യം സമ്മതിച്ചില്ല. തുടർന്ന് എന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയുണ്ടായി. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഞാൻ ആ കാലഘട്ടത്തിൽ വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലായതിനാൽ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പൂർത്തീകരിച്ച് സഹോദരൻ്റെ നിർദ്ദേശപ്രകാരം രാജാരവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ചിത്രകലാ രംഗത്ത് അഡ്മിഷൻ എടുക്കുകയും ചിത്രകലയിൽ 5 വർഷക്കാലം PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ഉണ്ടായി. ആ സാഹചര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ രാവും പകലും ചെയ്ത് അതിലുള്ള സാമ്പത്തികം കണ്ടെത്തുകയും ചിത്രകല ഉയർന്ന നിലവാരത്തിൽ തന്നെ ആ വിദ്യ അഭ്യസിക്കുകയും ചെയ്യുകയുണ്ടായി. ചിത്രകലയുടെ ഉപരിപഠനത്തിന് വേണ്ടി ഇസ്രയേലും അനവധി വിദേശ രാജ്യങ്ങളും യാത്ര ചെയ്യുകയുണ്ടായി. എപ്പോഴും യാത്ര എന്ന് പറയുന്നത് എൻ്റെ ഒരു സന്തത സഹചാരിയാണ്. ചിത്രകാരൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്നും അധ്വാനിച്ചുകൊണ്ടിരിക്കണം. പട്ടുമെത്തയിൽ കിടക്കുന്ന ഒരാൾക്ക് ക്രിയേഷൻസ് ഉണ്ടാവുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാതനകളിൽ കൂടിയും വേദനകളിൽ കൂടിയും മാത്രമേ ക്രിയേഷൻസ് നടക്കൂ. ലോകസഞ്ചാരത്തിൻ്റെ രഹസ്യം ജോസഫ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. കലയ്ക്ക് സാർവദേശീയത്വം ഉണ്ടെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ പൈതൃകത്തിലാവണം. നമ്മുടെ പാരമ്പര്യങ്ങൾ നഷ്ടമാക്കരുത്.
ഭാരതീയ പാരമ്പര്യാധിഷ്ഠിതമായ ചിത്രകലയുടെ അടിസ്ഥാനം പ്രതീകങ്ങളാണ്. ചിത്രകാരൻ താൻ കണ്ടെത്തുന്ന ഇമേജുകളെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ 7 പള്ളികളിലെ ചുവരുകളിൽ ജോസഫ് വരച്ച ചിത്രങ്ങളുണ്ട്. ഗൾഫ് നാടുകളിലെ പള്ളികളിലും ഡൽഹി, മുംബൈ തുടങ്ങിയ നിരവധി ദേവാലയങ്ങളിലും ജോസഫിൻ്റെ ചിത്രങ്ങൾ കാണാം. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥലങ്ങളിൽ ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണ മെഡലുകളടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ജോസഫിനെ തേടിയെത്തിയിട്ടുള്ളത്. കേരളത്തിനകത്തും പുറത്തും നടന്ന 500-ലേറെ വേദികളിൽ നിന്ന് പ്രശസ്ത വ്യക്തികളുടെ ആദരവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചിത്രലോകത്തെ ചക്രവർത്തിയായ രാജാ രവിവർമ്മയെ മാനസഗുരുവായി സ്വീകരിച്ച എ.വി. ജോസഫ് മാവേലിക്കര രാജാ രവിവർമ്മ ഫൈനാൻസ് കോളേജിൽ നിന്നുമാണ് ചിത്രകലയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയത്. അതിനു മുമ്പേ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിരുന്നു. ജ്യേഷ്ഠ സഹോദരനായ ചാക്കോയിൽ നിന്നുമാണ് ചിത്രകലയിൽ ആകൃഷ്ടനാകുന്നത്. ചെങ്ങന്നൂരിലെ അനുഗ്രഹീത ചിത്രകാരൻ ആർട്ടിസ്റ്റ് ബേബി രണ്ടാം ഗുരുവാണ്. 60-ൻ്റെ നിറവിലും ചിത്രരചനയെ ഉപാസിക്കുന്ന എ.വി. ജോസഫിന് പിന്തുണയുമായി ഭാര്യ ഗ്രേസ് ജോസഫ്, മകൾ സംഗീത ജോസഫ് എന്നിവരും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.